നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി കന്നിമാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് സൂര്യഭഗവാന്റെ ദിവസമാണ് സർവ തേജസ്സും സർവശക്തിയും നക്ഷത്ര ദേവനുമായ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന് മാത്രമല്ല ഇന്നത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് മകനക്ഷത്രം നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രമാണ് മകൻ നക്ഷത്രം ഇപ്പോൾ മകനക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രവും കൂടിയാണ് ശരിക്ക് മകം നക്ഷത്രം അപ്പോൾ ശുഭദിനം മകൻ നക്ഷത്രം എല്ലാം കൂടി വന്നിട്ടുള്ള നല്ലൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ് ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാണാനോ ബന്ധുമിത്രാദികളെ വീട്ടിൽ പോകാനോ എന്തെങ്കിലും ബന്ധം പുതുക്കാനോ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസവും കൂടിയാണ് ഇന്ന് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മഹനക്ഷത്രം കന്നിമാസത്തിലെ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയുക നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും ഭാഗ്യദായകമായ ഒരു വർഷമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഇറങ്ങാം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സന്തോഷപ്രദമായി ഇരിക്കുക നമുക്ക് ഈ ഒരു വർഷം മാക്സിമം വിനിയോഗിക്കുക കാരണം ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായി തീരുന്ന കാലഘട്ടം തന്നെയാണ് എങ്കിലും മറ്റെന്തെങ്കിലും ഗ്രഹങ്ങളുടെ ദോഷമുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം സൂര്യ നമസ്കാരം ചെയ്യണം സൂര്യനമസ്കാരം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ആളുകൾ ചിലപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കും ഒന്ന് സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ യോഗ വഴിയിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസായിട്ട് ശരിക്ക് യോഗയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അതായത് പതിമൂന്ന് യോഗാസനങ്ങൾ ചേരുന്ന ഒന്നാണ് സൂര്യ നമസ്കാരം അതായിട്ട് കാണും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ചെയ്യുന്നതൊക്കെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ആരോഗ്യം കിട്ടും ഒക്കെ അല്ല സൂര്യനെ ഭഗവാനെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ആരാധിക്കുക ഇപ്പോൾ പെട്ടെന്ന് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ ശരിക്ക് സൂര്യ മന്ത്രം പറഞ്ഞു കൊടുത്ത അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ചുകൊടുത്ത മന്ത്രമാണ് ആദിത്യ ഹൃദയം ആദിത്യഹൃദയം ആദിത്യസ്തോത്രമുണ്ട് അതുകൊണ്ട് ആദിത്യ ഹൃദയം ഓം സന്താപനാശകരായ നമോ നമഹ എന്ന് തുടങ്ങുന്ന മന്ത്രം ജപിക്കാൻ അത് പഠിച്ച് ജപിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും എല്ലാ ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാനും സാധിക്കും അതിൽ ഹൃദയ മന്ത്രം ജപിച്ച് സൂര്യനെ ആരാധിക്കുന്നവർക്ക് നക്ഷത്ര ദേവനാണ് സൂര്യൻ എല്ലാ നക്ഷത്ര ദോഷവും എല്ലാ ഗ്രഹദോഷത്തിനും ഉള്ള ഒറ്റമൂലിയും കൂടിയാണ് സൂര്യഭഗവാനെ തൊഴുക എന്നത് അപ്പോൾ ഇത് വളരെ ഭാഗ്യത ഈ നക്ഷത്രക്കാർക്ക് ഞാൻ പ്രധാനമായിട്ട് ദോഷങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള മൂലിയായി പറഞ്ഞു എന്ന് മാത്രം അതുപോലെ ഇന്ന് ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹു കാലം നോക്കി യാത്ര തിരിക്കുക നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ പോലും രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക രാഹു കാലം വരുന്നത് ഇന്ന് ദിവസവും നാല് മണി നാൽപ്പത്തി മിനിറ്റ് തൊട്ട് രാവുകാല സമയം ആരംഭിക്കും നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നാല് നാൽപ്പത്തി മൂന്ന് തൊട്ട് രാഹു ആരംഭിക്കും ആറു മണി ഒന്ന് ആറുമണി പതിമൂന്ന് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് അപ്പോൾ ഈ ശുഭയാത്രയ്ക്ക് ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാൻ വേണ്ടി ഈ ദിവസം ഈ സമയം ഉപയോഗിക്കരുത് അതുപോലെ നമുക്ക് പ്രകൃതി ഒരുക്കിക്കുന്ന രണ്ട് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളുണ്ട് അത് യമകണ്ഠകാല സമയവും ഗുളികകാല സമയമാണ് ഈ സമയം പ്രകൃതി അവർക്ക് അനുവദനീയമായിട്ടുള്ള സമയമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ് ആ സമയത്തിൽ കയറി നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈവയ്ക്കരുത് ശുഭകാര്യങ്ങൾ ആ സമയത്ത് ചെയ്യരുത് അതിൽ ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി പതിനാല് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും യമഖണ്ഡ കാല സമയം വരുന്നത് പന്ത്രണ്ട് പതിനഞ്ച് തൊട്ട് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം അഭിജിത് മുഹൂർത്തം മുഹൂർത്തങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് അഭിജിത്ത് മുഹൂർത്തം അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് ഏറ്റവും ശുഭപ്രദമായ മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം ആ ദിവസത്തിൽ തന്നെ ഏറ്റവും കൊള്ളാവുന്ന മുഹൂർത്തരാശിയാണ് അഭിജിത് മുഹൂർത്തം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമുണ്ട് ഈ സമയം അന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കും നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അതായത് പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം ഭാഗ്യദായകമായ സമയമാണ് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ബർത്ത്ഡേ ആയിട്ടുള്ളവരും അതുപോലെ ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം റെഡ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ ചുടുകലിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സർവൈശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം